അപ്പുകേസ് എല്ലാം അച്ഛമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വേറെ സോളോ സ്കോട്ട് രാഗഡ് കാണാൻ വേണ്ടി പോകുന്നത് എന്താ കേസ് വീഡിയോ മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതെ കേസ് ഒക്കെ നമ്മളെ മിസ് ചെയ്തപ്പോൾ അതായത് ഒരു ദിവസം നമ്മളെ കാണാതെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെയും 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 ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് എന്ത് പറ്റിയ ബ്രോ അന്നാ പറഞ്ഞ ഫ്രീ ഫയർ ബാൻഡിൻ്റെ ആ ഇഷ്യൂ ആണ് ആ ഫോൺ ശരിയായില്ല എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം അതെന്തൊക്കെ ആ റീസണിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരെ കാണാനെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ലൈക്ക് വരാനാണ് വളരെ സന്തോഷം ഓക്കെ എന്തായാലും റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഫ്രീ ഫയ ബാൻ ശേഷം ഐ മീൻ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഫ്രീ ഫയർ എടുത്ത് കളഞ്ഞെങ്കിലും ഫ്രീ ഫയർ മാക്സ് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആ ഒരു ആപ്പ് സ്റ്റോർ അതായത് മറ്റേ ആ ഒരു ഐ ആപ്പ് സ്റ്റോറിനകത്ത് ആ ഒരു ഫ്രീ ഫയർ മാക്സ് ഉള്ള ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല കുറെ വി പേനയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഓൾഡ് ഉള്ള ഫ്രീ ഫയർ ഐ മീൻ ഫ്രീ ഫയർ മാക്സ് അൺഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാർ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് എന്റെ ഏത് കാല നേരത്തെ നടത്തില്ല ഞാൻ ഐസൺ എന്നാണ് ആ ഒരു ഫ്രീ ഫയർ മാക്സ് കൂടി അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞായിരുന്നു സോ ഇങ്ങനെയാണ് കേസ് എല്ലാ പള്ളികളും ഒരുമിച്ച് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഐഫോൺ എടുക്കാൻ പറ്റത്തില്ല സോ എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ആ ഐഫോൺ എടുത്ത് സോ ഐ ഫോൺ എടുത്ത് സൊ നൈസറ്റ് അവസരം സോ നൈസറ്റ് ഞാൻ ഇപ്പോൾ കറിയേൽ റോഗ് ഫൈവ് ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് റീസെന്റ് അടുത്ത് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നു സോ അത് വന്നു കഴിയുമ്പോൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടണോ വേണ്ടോ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ വേറെ ലെവലായിരിക്കും പവർ ആയിട്ടുള്ള ലൈവ് വരുന്നതായിരിക്കും അത് വരുന്നവണ് നൈസറ്റ് എന്താണ് ഈവനിങ് നമ്മുടെ ചാനലിനകത്ത് ലൈവ് നൈസറ്റ് തന്നെ ഒഴിവാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താണ് വിചാരിക്കുന്നു അവർ ടൈമിനോട് മാത്രം ലൈവ് ചെയ്തതിനു ശേഷം അങ്ങനെ തന്നാലോ ഓവറായിട്ട് ഫൈവ് മണിക്കൂർ സ്ട്രീം ഒക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു മൂന്നുണ്ടാകത്തില്ല നമ്മൾ ഈ ഈ ഒരു ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചു കാരണം പോലത്തെ കളിച്ചിട്ട് മാച്ച് ഓക്കെ ഈ സീവർ ഈ സേവർ ഏതാ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മിഡിൽ ഈ സെവറിൽ കളിച്ച് മാച്ച് ആണ് സോ ദിവസ യൂട്യൂബ് ഒക്കെ തപ്പി നോക്കി അതായത് ആ ഒരു മിഡിൽ ഈ സെവറിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ആരാണ് എന്താണ് എത്രയാണൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ ഞാൻ വെച്ചോ സോ അത് ബീറ്റ് ചെയ്യാൻ വിചാരിച്ച് ആ ഒരു ചലഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ട കളിക്കുന്നത് ആണ് മാച്ചാണ് എന്തെങ്കിലും ഇന്നത്തെ ഒരു ടാർജറ്റ് വെച്ചാൽ മുപ്പത്തിൽ മുപ്പത് മുപ്പത്തഞ്ച് കില്ലി പ്ലസ് നമ്മൾ റാങ്ക് വെച്ചാൽ

പൊന്നളി അത്രയും നേരം വെയിറ്റ് ചെയ്ത് വെറുതെ ആയി പോയില്ല വെറുതെ ആയി പോയി വിചാരിച്ചിരുന്നു പക്ഷെ ഒട്ടും വെയിറ്റ് ചെയ്യാതില്ല കാരണം രണ്ടാമത്തെ കുറച്ച് ടൈം എടുത്താൽ പിന്നെ അങ്ങോട്ടുള്ള മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒട്ടും മൊത്തം കിലത്രണോ ഞാൻ സോ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് പട്ട പട്ട പട്ടി കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കാര്യം വന്നിരും അതായത് ഇതിനത്തെ മിക്കവാറും ആൾക്കാര് ബോട്ടാന്ന് നിങ്ങൾക്ക് തോന്നായിരിക്കും കാരണം ഞാൻ ഇന്നത്തെ എക്സ്പാൻഷൻ ബാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അതിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ചെലവോമാർ ചാടി മറിഞ്ഞ് ഗ്ലൂ വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി വരുന്ന ആളും പക്ഷേ ചാടി മറിഞ്ഞൊക്കെ വരുന്ന അമാനെ പക്ഷേ പക്ഷെ ശരിക്കും ടപ്പ് കാണില്ല ടപ്പായും അമ്മ ചെത്തും അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കേസ് ഈ ഒരു സമയത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് കേസ് നമ്മുടെ ചാനലിപ്പോൾ നോക്കുവാണെങ്കിൽ എന്താണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് ലൈവ് കുറച്ച് കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ലൈവ് ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ തന്നെ എന്താണ് പല ആൾക്കാർക്കും എക്സാം കാര്യങ്ങളും എന്താണ് ആ ഒരു എന്താണ് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൽ എസ് എസ് സി എക്സാം എഴുതാൻ വേണ്ടി ഇപ്പോൾ തന്നെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവരോടൊക്കെ എനിക്ക് കാര്യം പറയുകയുള്ളൂ അതായത് കേസ് പ്യൂപ്പർ മീൻസ് പോപ്പറായിട്ട് പോയിട്ട് ആ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് മെസ്സ് കാണിച്ച് തകർത്ത് തൂത്ത് വരട്ടി വരിക ഓക്കെ ഇങ്ങനെ വരിക നമ്മളിവിടെ തന്നെ ഉണ്ട് എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും എല്ലാ ലൈവും എല്ലാം ഇവിടെ ഉണ്ട് സോ ഈ വീഡിയോ കാണാൻ വേണ്ടി ലൈവ് കാണാൻ വേണ്ടി ഇതിനൊന്നും ഒരിക്കലും എന്താണ് ടൈം വേസ്റ്റ് ആക്കരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ ഐ മീൻ വേസ്റ്റ് ആക്കുന്നതല്ല എന്താണ് സ്നൈസിൽ പഠിക്കാനുള്ള സമയത്ത് അതൊന്നും ചെയ്യാതിരിക്കാം എല്ലാം കഴിഞ്ഞ അവസരം ഒരു മണിക്കൂർ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആയിക്കോട്ടെ അത്രയെങ്കിലും ഫ്രീ ഉള്ള സമയത്ത് മാത്രം നമ്മുടെ ചാനലിലേക്ക് വരിക നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുവന്ന് താഴ്ന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പോകുക അത്ര മാത്രം ചെയ്താൽ മതി കാരണം നമ്മുടെ ഡെയിലി നമ്മുടെ കട്ടയ്ക്ക് കൂടുതൽ ആൾക്കാരാണ് ആരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ട അതിന് വേണ്ടി മാത്രമാണ് പിന്നെ ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ വന്ന് പറയും ചേട്ടാ ചേട്ടാ മീ മാ നമുക്കിപ്പോൾ നൈസറ്റ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഫോൺ തരുന്നില്ല അതൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അവസ്ഥ കാരണം ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് സൊ നൈസെറ്റ് പ്രോപ്പർലി പോയി എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ ഒരു സമയത്ത് ഓരോ കാര്യം പങ്കെടുക്കാം അതായത് നാട്ടുകാർ പലതും പറയും അതായത് നാട്ടുകാർ വീട്ടുകാരൊക്കെ പലതും പറയും അതായത് പത്താം ക്ലാസ്സാണ് ജീവിതത്തിന് ടേണി പോയത് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പലതും പറയും ഞാൻ പത്താം ക്ലാസ് പാസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് നൈസട്ട് പണിക്ക് പോലും പോകാതെ ക്ലാസ്സിൽ പോലും പോകാതെ കോളേജിൽ പോലും പോകാതെ ഇവിടുന്ന് സ്ട്രീമും ഗെയിമും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു സൊ നൈസെറ്റാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പലരും പലതും പറയും നിങ്ങൾ അത് നോക്കണ്ട ഇനി കേൾക്കേണ്ട ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ ജസ്റ്റ് അത് മാത്രം നോക്കൂ ഓക്കെ ഇപ്പൊ നൈസറ്റ് എന്താണ് ലിയാ ഡാവിഞ്ചി ഇല്ല ഓക്കെ അങ്ങേരെ കൊണ്ട് ഇപ്പോൾ നൈസറ്റ് എന്നാണ് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങരിച്ചു ഇല്ല ഇപ്പൊ സച്ചിനെ കൊണ്ട് പോയിട്ടുണ്ടല്ലോ എന്നാണ് നീ ഒരു എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് നിർത്തിയാൽ ആവത്തില്ല സോ നൈസറ്റ് നോക്കുകയാണെങ്കിൽ സച്ചിനെ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം അതേപോലെ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നാളെ പോയിട്ട് എന്താണ് ആ ഒരു വാർക്ക് പണിക്ക് പോകാൻ പറഞ്ഞാൽ പോകും മീൻ ആ ഒരു എഞ്ചിനീയർ പണിക്ക് പോകാൻ പറഞ്ഞാൽ പോകത്തില്ലല്ലോ സോ നൈസറ്റ് ആ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഏതാണ് കഴിവ് അത് പുറത്തെടുക്കാനുള്ള പരിപാടി എന്താണെന്ന് നോക്കുക സോ പത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏതെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അറിയാവുന്ന ആൾക്കാരോട് എടുക്കുക പിന്നെ എല്ലാവരും സയൻസ് എടുക്കുന്നു ഞാനും സയൻസ് എടുക്കും നിങ്ങൾ സയൻസ് എടുക്കുന്ന ആൾക്കാരെ വലിയ ആൾക്കാരെ എന്നൊക്കെ വിചാരിച്ചുണ്ടെന്ന ജീവിതം മൂലത്തേ ഉള്ളൂ ശരീരത്തിൽ ഞാനും സയൻസ് എടുത്ത ഒരു ആളായിരുന്നു അവസാനം കോചാട്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് സോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കേത മാത്സിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പത്ത് പതിനൊന്ന് കിലോ ചുമ്മാ എടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കുവാണെങ്കിൽ ആൾക്കാരെ അത് ഓർമ്മ എടുത്തതിനെ ആൾക്കാർ ഇതാണ് സേവർ ലൈവ് ഒരു ഒരു ഒക്കെ വരുന്ന സമയത്ത് എനിമി എന്നൊക്കെ നിൽക്കുന്ന പട്ടപ്പൊക്കെ എനിക്ക് നമ്മുടെ എനിക്ക് കിട്ടുമ്പോഴത്തെ വീഡിയോ നമ്മൾ സോ സ്വയം ഒരു കാര്യം ഈ ഒരു സേവനത്തെ ലൈവ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടോ കാരണം വേറൊരു സേവനത്താണെങ്കിൽ ഐഫോൺ ചാത്തം പിടിച്ച ഐഫോണിനകത്ത് എനിക്ക് കളിക്കാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ എനിക്ക് ഇന്ത്യൻ സേവനത്തിൽ തന്നെ കളിക്കണം ഈ റൂം ഇടണം നിങ്ങൾക്ക് എന്നോട് കളിക്കണം എന്നൊക്കെയാണെങ്കിൽ എനിക്കെന്താണ് പി സിക്ക് അത് മാത്രമേ കളിക്കാൻ വഴിയുള്ളൂ കറന്റ് അവസ്ഥ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അറിയാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് അയക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രോ നമുക്ക് വീഡിയോടകത്ത് എന്തുകൊണ്ടാണ് പ്രോപ്പർലി ലൈവ് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ പ്രോപ്പർലി റീസൺ പറയുകയാണെങ്കിൽ നമ്മൾ ഐ ഫ്രീ ഫയർ വർക്ക് ആവുന്നില്ല അതുതന്നെയാണ് ഇഷ്യൂ വേറെ ഇഷ്യൂ ഒന്നും അല്ല എന്താണ് എനിക്ക് ഫ്രീ ഫയർ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് ഐ മീൻ അത്രയ്ക്കും എന്താ ചോരയോട് അലിഞ്ഞ് ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞില്ല അതാണ് കാരണം ഇതിനകത്ത് ഒരുപാട് എനിക്ക് ഫ്രണ്ട്സിലേക്ക് ഉണ്ടായിരുന്നു അവരോട് പോയി എനിക്ക് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗം നേരം നമ്മുടെ ആ ഒരു പുതിയ ഒരു റോഗ് ഫൈവ് എന്ന ഫോൺ നമുക്ക് ഇറക്കിയതിന് ശേഷം ഫുൾ ടൈം ഗെയിമാണ് ഗെയിമിനകത്താണ് ഫുൾ ടൈം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് സോ എന്താണ് ഗെയിം അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് നിങ്ങളുടെ ചാനലിൽ വീഡിയോ കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ സോ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ പിന്നെ ഞാൻ എനിക്ക് കാര്യം കാര്യങ്ങളുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചിട്ട് ഒരു ഡീം കോഡ് കിട്ടും 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 എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ കേസ് നമ്മൾ ഈ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് 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 റിഡീം കോഡ് കണക്കിട്ടുണ്ടായിരുന്നു അത് ക്ലെയിം ചെയ്ത ആൾക്കാരൊക്കെ അതിനുമ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും കമ്പനിയെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നൈച്ചിട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും പഠിക്കണം ട്രൈ നെക്സ്റ്റ് ടൈം അത്രയുള്ളൂ ഓക്കെ ഇതൊക്കെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് അടിച്ചാൽ അടിച്ചു അതാണ് കേക്ക് പിന്നെ പറഞ്ഞില്ല ആ ഒരു ഐറ്റം ഓക്കെ അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് നല്ല നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും മൂല ഒക്കെ ആയിട്ട് റിഡീം കോഡ് കറൊക്കെ കിട്ടുന്ന ആയിരിക്കും ഈ ഒരു വീട് അവസാനൊക്കെ ആയിട്ട് ഞാൻ ആ റിഡീം കോഡ് വെക്കുന്നത് സോ മാക്സിമം ക്ലെയിം ചെയ്ത് മാസം കളിക്കാൻ വേണ്ടി ശ്രമിക്കേസ് നമ്മൾ അവിടെ ആ ഒരു മിൽട്ടിയേനെ കില്ലിങ് അലക്കെ എടുത്ത് മെസ്സ് കാണിച്ചിട്ടുണ്ട് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിനാല് കിലോ ഇരുപത്തിനാല് ഇരുപത്തഞ്ചാമത്തെ ദാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവിടെ പറഞ്ഞാൽ കിടപ്പു ഓക്കെ എന്നാലും കേസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് വന്നല്ലോ കിട്ടിക്കുമ്പോഴത്തേക്ക് കിട്ടുമ്പോഴത്തെ മാസ ഓക്കെ എന്തായാലും ഈ ഒരു സോളോവേഴ്സൂടെ റാങ്ക് മാസിനകത്ത് മിക്കവാറും വന്നിരിക്കുന്ന ഒരു എനിക്ക് സെറ്റ് വന്നിരിക്കുന്ന ബോട്ട് വട്ടി കാണും ഓക്കെ എന്നാലും ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് അത്യാവശ്യം കില്ലിങ് അല്ലൊക്കെ വേറെ അവർ എടുക്കാൻ പറ്റി പിന്നെ കേസ് ഈ ഒരു അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് താങ്ക് യു കാരണം ഞാനൊരു വേറൊരു സെർവർ കളിക്കാനുള്ള അക്കൗണ്ട് ഇപ്പോൾ ഒരുപാട് നടന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ സമയത്ത് എനിക്ക് കാണിച്ച് വെച്ചാൽ നൈസ്ട്രൻ നല്ല റാങ്ക് വൈസ് സ്റ്റാർട്ട് ആകത്തില്ല കാരണം എത്രയോ യും പന്ത്രണ്ടായിരല ഒരെ എത്തിയാൽ മാത്രമേ നമുക്ക് റാങ്കിന് മാറ്റി സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിട്ടുണ്ടായിരുന്നു അതായത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സേവറി കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു അവർ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് അവരോട് ഞാൻ ചോദിച്ചിട്ട് അവരുടെ ഒരു അക്കൗണ്ട് കളിക്കാൻ വേണ്ടി മേടിക്കുകയാണ് ചെയ്തു ആ ഒരു തന്ന ചങ്ങൾക്ക് ഒരുപാട് നന്ദി അത് കണ്ടിട്ട് എൻ്റെ പേഴ്സണൽ കൂട്ടുകാരന്മാർ കുറേ ആൾക്കാർ എനിക്ക് അവരുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു വളരെ സന്തോഷം വേറെ സെർവർ കളിക്കുന്നതാണ് ആര് ഇപ്പോൾ അങ്ങോട്ട് കയറാറില്ല പിന്നെ നാളെ പറഞ്ഞേക്കല്ല ഞാൻ അക്കൗണ്ട് ക്യാമറ ആണ് വെല്ലവൻ്റെ അക്കൗണ്ടിൽ വേറെ കളിക്കുന്നതെന്ന് പറഞ്ഞേക്കും സോമാർ ചുമ്മാ കളിച്ച് നോക്കാൻ വേണ്ടി തന്നാണ് ആ ഒരു അക്കൗണ്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ കറണ്ട് ഇതിനെ ഒന്നും കളിക്കുന്നില്ല സോനൈസിൻ്റെ ഇന്ത്യൻ സേവർ ഉയർക്കേ അന്ന് ഒന്ന് ഒന്ന് സ്വന്തം 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 അക്കൗണ്ട് കളിക്കാൻ മാത്രമേ സ്വന്തമായിട്ടുള്ള ഫ്രീ ഫയർ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സിനോട് കളിക്കാൻ മാത്രമേ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് എടുത്തുള്ളൂ സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയും ഇനി അങ്ങോട്ട് നമ്മുടെ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ മീ കെ പ്രക്കൗണ്ട് ആ ഒരു അക്കൗണ്ട് കളിക്കുന്ന കിടക്കുമ്പോ ഗെയിമുകളായിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിച്ചു ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ മുപ്പത്തി രണ്ട് കില്ല് ഈ എൻ്റെ പൊന്നളിയൊക്കെ സത്യം ഈ സേവറിലെ ടോപ്പ് കില്ല് നമ്മൾ ആയിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നൊക്കെ ആ ഒരു സേവറിലെ ആൾക്കാർ വുമ്പോൾ നമുക്കൊന്ന് പട്ടിഷോ കാണിക്കായിരുന്നു ആ ഒരു സെവർ വി പി എൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു പ്രത്യേക ആവഭാരണം നമ്മൾ ഈ മിഡിൽ സെവറിൽ കളിക്കുന്ന ആൾക്കാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം മുപ്പത്തി രണ്ട് കില്ല ഇപ്പോൾ തന്നെ ടോട്ടലി എടുത്തിട്ടുണ്ട് ഇതിനുശേഷം എത്ര കില്ലെടുക്കും എത്ര ബൊയി അടിക്കും ഈ കളി ബോയി അടിക്കുമോ എന്നൊക്കെ അറിയാം എനിക്ക് ജസ്റ്റ് എന്താണ് കേസ് നിങ്ങൾ അവസാനം വരെ കണ്ടേ വരുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേസ് ഏതെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ വേണ്ടി പോയ സമയത്ത് നമ്മുടെ ആ ഒരു പുതിയ ഗണ്ണിനകത്ത് ആ ഒരു അമ്പോ തന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ കറണ്ടിൽ പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു പുതിയ ഗണ്ണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗണ്ണി ഇതുവരെ നമ്മുടെ ആ ഒരു ഇന്ത്യൻ സാമറത്ത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ സോ സോട്ട് എന്താണ് ആ ഒരു ഗണ്ട് മാത്രം വെച്ച് കളിക്കുന്ന ഒരു കിട്ടുമ്പോൾ മാച്ചായിരുന്നു ഞാൻ സത്യമാകത്ത് ടോപ്പ് ഗില്ലെടുക്കുന്ന ഒരു കണ്ടല്ലോ ഉദ്ദേശിച്ചത് മെയിൻലി എന്താണ് ആ ഒരു രണ്ട് ആ ഒരു നമ്മുടെ പുതിയൊരു ഗണ് ഉണ്ടല്ലോ ആ ഒരു ഗണ് യൂസ് ചെയ്തിട്ട് കിട്ടിക്കുമ്പോ മാച്ച് അതാണ് ഞാൻ പ്രതിച്ചുകൊണ്ടിരുന്നത് സോ നോക്കുവാണെങ്കിൽ ഈ ഒരു മാച്ചകത്ത് ഫുള്ള 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 കില്ലും നിങ്ങൾക്ക് വേറെ ഒന്നരണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണും ഇറങ്ങിയ സമയത്ത് അത് നോക്കണ്ട ബാക്കി എല്ലാ കീഴും നമ്മളെന്താണ് ആ ഒരു പുതിയ ഗണ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഗണ്ണുള്ള റിവ്യൂ കൂടെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും ആ ഒരു പുതിയ ഗൺ യൂസ് ചെയ്യുന്ന പദം അതായത് ആ ഒരു കണ്ണെണ്ണ നമുക്ക് നമുക്ക് യു എം പി പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതായത് ആ ഒരു സ്ക്രീനെ തന്നെ റേഞ്ചിൽ നിന്നും ആ റഫിൽ നിന്നും റെസോട്ടർ നിന്നും അങ്ങനെന്തൊക്കെ കാണുന്നില്ല സ്വനിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ഗണ്ണിൻ്റെ മോഡ് മാറ്റാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ ആ ഒരു ഇത് മുമ്പൊരു ഗണ് ഉണ്ടായതല്ലോ ഇരിക്കുന്ന സമയത്ത് ഷോർട്ട് റേഞ്ച് യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണുണ്ട് ആ ഒരു കിണു പോലെ ഇരിക്കുമെന്ന് ചേട്ടാ ആ ഒരു മോഡ് മാറ്റി ആ ഒരു മൊത്തം ടോട്ടലി നമുക്ക് ആ ഒരു കിണിന്റെ പവറും റേറ്റ് ഫോറും എല്ലാം മാറിയായിരിക്കും ഡാമേജ് മാറിയായിരിക്കും സോ നൈസിറ്റ് എനിമിയുടെ ഒരു പൊസിഷൻ അനുസരിച്ച് എനിക്ക് എനി എത്ര ദൂരെയാണ് നിൽക്കുന്ന അനുസരിച്ച് നമുക്ക് നൈസായിട്ട് പട്ട 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 എന്ന് അടിച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ എന്നാലും സ്മാശിന് അവസാനായിട്ടുണ്ട് രണ്ട് രണ്ട് ആൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ ഒരുത്തിനും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അവർ കാട്ട് ബോട്ടെന്ന് കണ്ടാൽ അറിയാം അവൻ തിരിഞ്ഞ് അടിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഇക്കിള് കൂട്ടി മാത്രമുള്ള ഓക്കെ അവസാനം അവന് പോയോ കൊടുത്താലോ എന്നീ അവരെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോദിച്ച ഓക്കെ ഇത്രയും നേരം കളിച്ച് ഈ ചലഞ്ചും ചെയ്തിട്ട് അവസാനം എന്താണ് കേസ് ബോയെ കൂടെ അടിച്ചില്ലെങ്കിൽ ഇത് ഓഫീഷ്യൽ ഇവിടെ മാർക്കാകുന്നത് പോകും നിങ്ങൾ പറയും ഓക്കെ ഇത്ര ബോ നിങ്ങൾക്ക് ബോയി അടിക്കാൻ പറ്റിയില്ലോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് തോന്നി സത്യം ഞാൻ ബോയ് കൊടുക്കുന്നുണ്ടോ പക്ഷേ പക്ഷെ അവസാന നിമിഷം വരെ അവനെ കൊല്ലാം എന്ന് ഞാൻ വിചാരിച്ചു നൈസർ എന്താണോ അടിക്കാൻ വേണ്ടി നോക്കുവാൻ അടിച്ചോ തലയ്ക്കടിച്ചാലോ ഇവിടെ നിക്കണം ഓടിപ്പോ തലക്കിട്ടും തള്ളിട അവൻ വെട്ടിക്കൊല്ലാൻ വേണ്ടി രണ്ടു വിട്ട് നോക്കി പക്ഷേ സമ്മതിച്ചു ഓക്കെ പിന്നെ ആക്സിഡന്റ് കിട്ടുമ്പോഴത്തേക്കും അവനെ കംപ്ലീറ്റ് ആക്കി ബോയി അടിച്ചിട്ടുണ്ട് എന്തായാലും മാക്സിമം കല്ല് എടുത്തിട്ടുണ്ട് എത്ര കില്ലടുത്തിന്റെ സ്ഥലം